ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനന്തു എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് അനന്തു. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ്. സ്വയം ജീവനെടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അച്ഛനാണ് അതിന് കാരണക്കാരൻ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയും നല്ല സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ഞാനല്ലാതെ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ച ശേഷം എൻ്റെ അമ്മാമാർ ബലമായിട്ട് എന്നെയും കൊണ്ട് തറവാട്ടിലേക്ക് പോന്നു. അച്ഛനാണെങ്കിൽ ആഴ്ചയിലാഴ്ചയിൽ എന്നെ കാണാൻ വരുമായിരുന്നു ആദ്യ സമയത്തൊക്കെ. അപ്പോഴും അമ്മാമാരുമായിട്ട് ചിലപ്പോൾ ഉടക്കും വഴക്കുമൊക്കെ ഉണ്ടാകുമായിരുന്നു. പിന്നീട് അച്ഛൻ വരാതായി. വേറൊരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി താമസിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് എൻ്റെ അമ്മമാർ എന്നെ വളർത്തിയത്. എന്തായാലും എൻ്റെ മൂത്ത മാമൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എനിക്ക് പണം അയച്ചു തരുമായിരുന്നു അച്ഛൻ എല്ലാ മാസവും. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മൂത്തമ്മാവൻ അച്ഛനുമായി വിളിച്ച് സംസാരിച്ച് ആ അക്കൗണ്ട് കൊടുത്തു. അങ്ങനെ എല്ലാ മാസവും എനിക്ക് പണം വരും. ഞാൻ പറയും എനിക്ക് ആ പണം വേണ്ടെന്ന്. പക്ഷേ മാമന്മാർ പറഞ്ഞു, അത് നിനക്ക് വേണം, ഇവിടെ പണമുണ്ട്, അതൊരു പ്രശ്നമല്ല, പക്ഷേ നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടണ്ടേ, അതുകൊണ്ട് നീ ആ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വന്ന് ബാങ്കിൽ കിടക്കുമായിരുന്നു. കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതെടുത്ത് ചിലവാക്കാനൊക്കെ തുടങ്ങി. പണത്തിന് അല്ലെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ അച്ഛനെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അച്ഛൻ മോഹിച്ച ആ പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണെന്നും എനിക്കറിയില്ലായിരുന്നു. അവരുടെ കൂടെയാണ് ഇപ്പോൾ താമസമെന്നും അവർ വലിയ സുന്ദരിയാണെന്നും എൻ്റെ മൂത്ത മാമൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കവരെ കാണണമെന്നും ഒട്ടും ആഗ്രഹവുമില്ല. പിന്നെ വീടുകൾ തമ്മിൽ നല്ല ദൂരവുമുണ്ട്. ആ ഒരു അധ്യായം ഞാൻ മറന്നു പോയതായിരുന്നു. പക്ഷേ മാഡം, ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് കൊറോണ പിടിപെട്ടു. അതോടുകൂടി പുള്ളി ഗുരുതരമായ അവസ്ഥയിലായി. എന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ സമയത്ത് വലിയ ബഹളമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിനകത്ത് കയറാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അന്ന്. ഗുരുതരാവസ്ഥയോടുകൂടിയാണ് പുള്ളിയെ ഡിസ്ചാർജ് ചെയ്തത്. കാരണം ഒത്തിരി സൈഡ് എഫക്ട്സും ഉണ്ടായിരുന്നു പുള്ളിക്ക് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും. ഇനി അധികകാലം ഉണ്ടാവില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഡിസ്ചാർജ് ചെയ്തത്. അതോടുകൂടി എല്ലാവരും പറഞ്ഞു, മോനെ നീ ഒന്ന് പോയി കാണണം, സാരമില്ല, പഴയ കാര്യങ്ങളൊന്നും നീ ആലോചിക്കണ്ട, എന്തായാലും പുള്ളിക്കാരൻ മരിക്കാൻ പോവുകയാണ്, അപ്പം നീ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛന് പ്രായമായിരുന്നു, വാർദ്ധക്യ സഹജമായ ഒത്തിരി അസുഖങ്ങളുമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി. എന്നെ മൂത്ത മാമൻ കൊണ്ടുവിടുകയായിരുന്നു. പിന്നീട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് മാമൻ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് പോയത്. അങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്നെന്ന് വിശ്വസിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ കയറിപ്പോയത്. അതിന് രൂപഭാവങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിപ്പോൾ വലിയൊരു കെട്ടിടമായി മാറിയിരിക്കുന്നു. എന്തായാലും പഴയ തറവാട്ട് വീടല്ലിത്, പുതുതായി വെച്ച ഒരു 2 നില കെട്ടിടമാണ്. ഞാൻ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവരോട് പറഞ്ഞിരുന്നു ഞാൻ വരുമെന്ന്, പക്ഷേ എപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നില്ല. കോളിംഗ് ബെൽ അടിച്ച ഉടനെ തന്നെ വന്ന് ഒരാൾ വാതിൽ തുറന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വെളുത്ത് തുടുത്ത് ഒരു 40 വയസ്സിനോടടുത്ത ഒരു സ്ത്രീ. അവരായിരിക്കും എൻ്റെ രണ്ടാനമ്മയെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമൊന്നും തോന്നില്ല, അത്രയ്ക്ക് സുന്ദരിയാണ്. ശരിക്കും ഈ ദേവീരൂപമൊക്കെ ഇല്ലേ, അതിങ്ങനെ കലണ്ടറിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ തന്നെ വളരെ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ അമ്മ ഇത്രയും സുന്ദരിയല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എത്രയോ ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്. അമ്മയെക്കാളൊക്കെ 100 ഇരട്ടി സൗന്ദര്യം ഇവർക്കുണ്ട്. ചുമ്മാതല്ല അച്ഛൻ മയങ്ങിപ്പോയത്. ഇപ്പോഴിങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരിക്കും? എനിക്കവരോട് ഉള്ളിൽ ദേഷ്യവും തോന്നുന്നുണ്ട്, പക്ഷേ ഒന്നും പറയാനും തോന്നുന്നില്ല. അനന്തുമോനല്ലേന്ന് ചോദിച്ച് അവരെൻ്റെ കയ്യിൽ പിടിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവർ കരയാൻ തുടങ്ങി. എൻ്റെ പൊന്നു മോനെ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 2-ഓ 3-ഓ 4-ഓ മണിക്കൂർ സഞ്ചരിക്കാവുന്ന ദൂരം, എന്നിട്ടും നീ എന്താണ് ഇവിടേക്കൊന്ന് വരാതിരുന്നത്? ഞാനൊരു ദുഷ്ട സ്ത്രീയൊന്നുമല്ല. നിൻ്റെ അമ്മ മരിക്കാൻ കാരണം ഞാനല്ല, അതൊക്കെ കള്ളക്കഥകളാണ്. ഒരിക്കലും ഞാനൊരു ഉത്തരവാദിയല്ല, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര കരച്ചില്. ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, കഴിഞ്ഞുപോയ സംഭവമല്ലേ, അച്ഛനെവിടെയാണെന്ന് ചോദിച്ചു. അവരെന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. രാജകീയമായ ഒരു ബെഡ്റൂമാണ്. അതിൽ രോഗാവസ്ഥയിലായ രാജാവിനെ പോലെ അച്ഛൻ കിടക്കുന്നു. എന്നെ കണ്ടപ്പോഴേ പുള്ളിക്കാരൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൻ എൻ്റെ അടുത്ത് വന്നിരിക്കുമെന്ന്. ഞാൻ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, നീ എന്നെ ഇപ്പോഴെങ്കിലും കാണാൻ വന്നല്ലോ, ഞാൻ ഓർത്തു നിന്നെ കാണാതെ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ കൂടി സെൻറ്റിമെൻറ്റ് സീനായിരുന്നു. ആ സ്ത്രീയും അതിൻ്റെ കൂട്ടത്തിൽ കരയാൻ തുടങ്ങി. പിന്നീട് അച്ഛൻ പഴയ കഥകളൊക്കെ പറഞ്ഞു. നീ വിശ്വസിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ വേറൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടല്ല നിൻ്റെ അമ്മ അങ്ങനെ ചെയ്തത്.
നിന്റെ അമ്മയും വേറൊരുത്തരും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരിലാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞു. ഞാനാകെ ഞെട്ടിപ്പോയി. ആര് പറയുന്ന കഥയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അച്ഛൻ പറയുന്ന കഥയോ അതോ അമ്മ വീട്ടുകാർ പറയുന്ന കഥയോ? അങ്ങനെ അച്ഛൻ പണ്ട് മുതലുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ തുടങ്ങി. പുള്ളിയുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ജെന്വിൻ ആയിട്ടുള്ളത് അച്ഛനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അച്ഛൻ പറഞ്ഞു, ദേ എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇവളുടെ വയസ്സ് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഇവൾ വേറെ ഏതെങ്കിലും കോളേജിലോ മറ്റോ പഠിക്കുകയായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ത്രീ എന്നെ കയറി പ്രേമിക്കാൻ വരികയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചിറ്റമ്മ എന്നോട് വന്ന് പറഞ്ഞു, മോനെ നിനക്കിപ്പോൾ 20 വയസ്സായല്ലോ. എനിക്ക് 38. നിന്നേക്കാൾ 18 വയസ്സിന് മൂത്തതാണ് ഞാൻ. പക്ഷേ ഈ കഥകളൊക്കെ നടക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട്? 6-7 വയസ്സല്ലേ ഉള്ളൂ. എത്ര കാലം മുന്നത്തെ കഥയാണിത്, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരിക്കില്ലേടാ, ചുറ്റുമ്പ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും നിൻ്റെ അച്ഛനെ എനിക്കറിയില്ല. അതുമാത്രമല്ല എൻ്റെ കല്യാണം ഒന്ന് നടന്നു. എൻ്റെ ഭർത്താവ് 3 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരനെ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ കാണുന്നതും പിന്നീട് പരിചയമാകുന്നതും. പുള്ളി തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചത്. പക്ഷേ അപ്പോഴേക്കും നിൻ്റെ അമ്മയൊക്കെ മരിച്ച് നിങ്ങളെല്ലാവരും വേറെ വേറെ ആയിരുന്നു. അപ്പോൾ ഞാൻ തെറ്റുകാരിയല്ല. പിന്നെ ഞാൻ പ്രായമൊന്നും നോക്കിയില്ല, അദ്ദേഹത്തെ അങ്ങ് സ്വീകരിച്ചു. അല്ലാതെ നിൻ്റെ അമ്മ മരിക്കാൻ കാരണക്കാരിയായ സ്ത്രീ എന്നുള്ള ആ കഥയിലെ നായിക ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനൊരു സ്ത്രീ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധമായ കാര്യം? നിന്നോട് ഞാൻ വിവാഹത്തിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചിറ്റമ്മ പറഞ്ഞു, അത് പിന്നെ ഞാനങ്ങ് പറഞ്ഞതാണ്. അങ്ങനൊരു കഥയുണ്ടെങ്കിൽ പോലും ആ കഥയിലെ നായിക ഞാനില്ലെന്നാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, മോനെ നീ ഇതൊന്നും കേട്ടിട്ട് നിൻ്റെ മനസ്സ് ചഞ്ചലപ്പെടരുത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, നിൻ്റെ അമ്മയ്ക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു, അത് കണ്ടപ്പോഴാണ് അങ്ങനെ പറ്റിയത്. അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് തെറ്റുകുറ്റങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളൊരു ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെക്കില്ലായിരുന്നോ? അങ്ങനെയൊന്നുമില്ലായിരുന്നു. എല്ലാം നിൻ്റെ മാമന്മാർ അസ്യൂം ചെയ്തെടുത്താണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. കഥകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനത് തർക്കിക്കാനൊന്നും പോയില്ല. മരിക്കാനും കിടക്കുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, അത്രയേ ഉള്ളൂ. അങ്ങനെ 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം ഞാൻ അമ്മാവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പോന്നു. അപ്പോൾ ചിറ്റമ്മ എന്നോട് പറഞ്ഞു, മോനെ നീയാണെങ്കിൽ മൊബൈൽ നമ്പർ തന്നിട്ട് പോകൂ, ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, നിൻ്റെ അച്ഛനെ വിളിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനത് ഓർത്തത്. അവരുടെ 2 പേരുടെയും നമ്പർ ഞാൻ സേവ് ആക്കി അവർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിറ്റമ്മ എന്നെ വിളിക്കും, അച്ഛനെ വിളിക്കും. ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ചിറ്റമ്മയാണ്. ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴും പുള്ളിക്കാരെ വിളിക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, ആരാടാ ഇത്, നല്ല മധുരമായ കിളിനാദമാണല്ലോ, ഏത് കിളിയാണെന്ന്. ഞാൻ പറയും എൻ്റെ 2-ആമ്മയാണെന്ന്. അവർ പറയും, ഏയ് ഞങ്ങൾ വിശ്വസിക്കില്ല, ഇത്രയും സ്വീറ്റ് സൗണ്ടുള്ളൊരു സ്ത്രീ അത് നിൻ്റെ 2-ആമ്മയോ? ഒരിക്കലുമല്ല. ഇത് 18-20 വയസ്സുള്ള ഏതെങ്കിലും പെൺകുട്ടികളായിരിക്കും. ഈ ലൈനുണ്ട് കള്ളാ, നീ ഞങ്ങളെ വെറുതെ കളിപ്പിക്കുകയാണെന്ന് പറയും. ഞാൻ പറയും അങ്ങനെ ഒന്നും അല്ലെന്നും. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ തറവാട്ടിലും ഇളയ മാമൻ കല്യാണം കഴിച്ചതിൽ പിന്നെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ടായി. മാമി ഇത്തിരി വലിയ കേമിയായിരുന്നു. അവിടെ എല്ലാം ഭാഗിക്കണമെന്നും എല്ലാവർക്കും വീടുകളൊക്കെ പ്രത്യേകം പ്രത്യേകമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കി. അതോടുകൂടി എല്ലാവരും വേർപിരിഞ്ഞു. അവസാനത്തെ ആൾക്കാണ് ആ ഒരു തറവാട് കിട്ടിയത്. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എനിക്കെന്തോ മനുഷ്യപ്പറ്റില്ലാത്ത മാമിയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നീ വേറൊരു വീട് വെച്ച് താമസിക്കണം, നിനക്ക് സ്വത്തെല്ലാം പ്രത്യേകമായിട്ട് ഉണ്ടല്ലോ, നീ അതിനുള്ള പണി ഇപ്പോഴേ തുടങ്ങണമെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെന്ന്. മൂത്ത മാമന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു എന്ന്. അവസാനം എന്നെ ഇട്ട് പന്ത് തട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും പണമുണ്ടല്ലോ. അങ്ങനെ ഞാൻ നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് തനിച്ച് താമസിക്കാൻ തുടങ്ങി. ഞാൻ ചിറ്റമ്മയോടും അച്ഛനോടുമൊക്കെ ഇത് പറയാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും ചിറ്റമ്മയും പറഞ്ഞു, നിൻ്റെ വീടല്ലേ ഇത്, നീ ഇവിടെ ഒന്ന് താമസിക്ക്, ഞങ്ങൾക്ക് വേറെ മക്കളൊന്നുമില്ലല്ലോ, ആകെ നീ മാത്രമല്ലേ ഉള്ളൂ, ഈ സ്വത്തിൻ്റെ എല്ലാ അവകാശി നീയാണ്, ഇവിടെ വന്ന് താമസിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് താമസിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റമ്മ പറഞ്ഞു, എടാ എങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ അച്ഛൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് വാടക കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ഫ്ലാറ്റ് ഒഴിപ്പിച്ചു തരാം, നീ അവിടെ അങ്ങ് താമസിക്ക്, അതല്ലേ നല്ലത്. നിനക്ക് അങ്ങനെയാകുമ്പോൾ ഇവിടേക്ക് എളുപ്പം വന്നിട്ടും പോകാം, ഞങ്ങൾക്കും അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാതി മനസ്സോടുകൂടി ഇത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഫ്ലാറ്റിലാണ് താമസം ആരംഭിച്ചത്. അവിടുത്തെ ജീവിതം അടിപൊളിയായിരുന്നു. എൻ്റെ കുസൃതരങ്ങൾക്കൊക്കെ എല്ലാം ഒരു കളമൊരുക്കുന്നത് അവിടെയായിരുന്നു. മറ്റ് അനാശാസ കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും കൂട്ടുകാരുമായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് തണ്ണിയടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ എന്തിനും ഏതിനും ഞങ്ങളുടെ ഒരു താവളമായി മാറി ആ ഫ്ലാറ്റ്.
ഇടയ്ക്കൊക്കെ എന്നോട് ചുറ്റും പറയും നീ ഇങ്ങോട്ട് വരണമെന്ന്. ആ സമയത്ത് ഞാൻ ചെല്ലും, ഒരു 4-5 മണിക്കൂർ അവിടെ ഞാൻ കഴിയും. അപ്പോഴൊക്കെ ചുറ്റും പറയും, എടാ ഇന്ന് പോകണ്ട, നീ ഇവിടെ താമസിക്ക്, നാളെ പോയാൽ മതി, നിനക്ക് എന്താ ഇത്ര ധൃതി? അപ്പം ഞാൻ പറയും, ഇല്ലില്ല, എനിക്ക് അവിടെ ചെന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയും. എന്നെ ചിലപ്പോഴൊക്കെ കളിയാക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യായിരുന്നു. എന്തായാലും അവരുടെ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്യുമായിരുന്നു. അച്ഛനെയും അവർ നന്നായി നോക്കും. നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അവരെ വെറുക്കേണ്ട ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി. ഇടയ്ക്കിടയ്ക്ക് ചുറ്റും പറയും, എടാ ഒരു കാര്യം ചെയ്യാം, ഞാനേ അങ്ങോട്ട് വരികയാണ്, ഷോപ്പിങ്ങിന് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയും. അപ്പം ഞാൻ ഷോപ്പ് ചെയ്യാൻ പോകും. പുള്ളിക്കാരി ബ്യൂട്ടി പാർലർ വരുന്നതും അവിടെ പ്രശസ്തയായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ബ്യൂട്ടി പാർലറുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം എന്നെ കൂട്ടി വിളിക്കും, വാടാ നീ എൻ്റെ ഇവിടെ കൊണ്ടുവിട് എന്നൊക്കെ പറയും. അങ്ങനെ അവരെനിക്കൊരു കാറും വാങ്ങിച്ചു തന്നു. എൻ്റെ ജീവിതം പിന്നീട് രണ്ടാനമ്മയുടെ കുറച്ച് ഇൻഫ്ലുവൻസിലുണ്ടായി. പുള്ളിക്കാരിയോട് എനിക്കെല്ലാം സംസാരിക്കാം, ഒരു ഫ്രണ്ടിനെ പോലെ. അമ്മയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുമാണ്, ഫ്രണ്ടല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടുമാണ്. പക്ഷേ എൻ്റെ അച്ഛനും അവരും തമ്മിൽ ഒത്തിരി പ്രായ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം പുള്ളിക്കാരോട് ചോദിച്ചു, അല്ല എന്തിനാ ചിറ്റമ്മേ ശരിക്കും ഈ അച്ഛനെ കല്യാണം കഴിച്ചത്? നിങ്ങളുടെ സൗന്ദര്യം വെച്ചിട്ട് നല്ല ചെറുപ്പക്കാരെ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചു, ആഹാ അപ്പം നീ എൻ്റെ സൗന്ദര്യം വെച്ചാണ് നിൻ്റെ അച്ഛനുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അതല്ല, ചിറ്റമ്മ ചെറുപ്പമാണ്, സൗന്ദര്യവതിയാണ്. അപ്പോൾ ശരിക്കും ചിറ്റമ്മയേക്കാൾ 2-3 വയസ്സിന് പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ച പോരായിരുന്നു? എടാ അങ്ങനെയല്ല, എൻ്റെ ഭർത്താവിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആ ഓഫീസിൽ ചെന്നത്. അന്ന് പുള്ളിക്കാരൻ ഒത്തിരി എന്നെ സഹായിച്ചു. പിന്നീട് ഞങ്ങൾ പരിചയമായി. അങ്ങനെയാണ് പ്രേമമായത്. പിന്നെ എനിക്കാണ് കൂടുതൽ പുള്ളിയോട് താല്പര്യം തോന്നിയത്. അതുകൊണ്ടാണ് ഈ ഒരു വിവാഹം സംഭവിച്ചത്. അല്ലാതെ നിൻ്റെ അച്ഛൻ എന്നെ ഒത്തിരി നിർബന്ധിച്ചിരുന്നുമില്ല. ഞാനും കൂടി നിർബന്ധിച്ചിട്ടാണ്. അന്ന് അദ്ദേഹം സുന്ദരനല്ലായിരുന്നോടാ, ഇപ്പോഴല്ലേ പ്രായമായത് എന്ന് പറഞ്ഞു. ആഹാ പക്ഷേ ചിറ്റമ്മ ഇപ്പോഴും സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിപ്പോൾ പ്രായ വ്യത്യാസം കൊണ്ടാണ്. ഞാനും കളവിയാകും, എൻ്റെ സൗന്ദര്യമെല്ലാം പോകും. നീയാണെങ്കിൽ ഇപ്പം ചുള്ളനല്ലേ, പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നീ നോക്കിക്കൂ, കളവനാകോടാ ചെക്ക എന്ന് പറഞ്ഞിട്ട് എന്നെ നുള്ളുകയൊക്കെ ചെയ്യും. എന്തായാലും അത് ശരിക്കും എനിക്കൊരു മാറ്റമായിരുന്നു. കാരണം എന്റെ അമ്മ വീട്ടുകാർ കെട്ടിപ്പൊക്കി എന്നെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അവസാനം എനിക്ക് അവഗണനയായി, ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് എന്നെ സ്വീകരിക്കാൻ വേറൊരു കുടുംബമുണ്ടായി. അതിൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനിടയ്ക്ക് മരിച്ചു പോകുമെന്ന് പറഞ്ഞ അച്ഛൻ്റെ ആരോഗ്യം നന്നായി മെച്ചപ്പെട്ടു. അദ്ദേഹം ഊർജ്ജസ്വലനായി, ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുമായിരുന്നു. അതിനിടയ്ക്കാണ് അച്ഛന് പിന്നീട് ഒരു ഓഫർ വന്നത്. അദ്ദേഹം പെൻഷൻ പറ്റിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനി വിളിച്ചു. അങ്ങനെ അദ്ദേഹം അതിൽ ജോയിൻ ചെയ്തു. അതോടുകൂടി പുള്ളി എൻഗേജ്ഡായി. അപ്പോൾ ചിറ്റമ്മ എന്നെ വിളിച്ച് പറയും, പുള്ളി ഇപ്പോൾ വലിയ തിരക്കാണ്, നമ്മളോടത്ത് എപ്പോഴും കൂടെ കാണുമെന്ന്. പണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമായിരുന്നു, ഇതിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനമല്ലേ, ഭയങ്കര ബോറാണ്, ഒരു കുട്ടികൾ പോലുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല കുട്ടികളുണ്ടാകാത്തത് ആരുടെ കുഴപ്പമാണ്? എനിക്കറിയില്ല, ഞാൻ അതുവരെ ചോദിച്ചിട്ടില്ല ആരുടെ കുഴപ്പമാണെന്ന്. എൻ്റെ കുഴപ്പമാണോ അതോ നിൻ്റെ അച്ഛൻ്റെ കുഴപ്പമാണെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് വല്ല ഹോസ്പിറ്റലിലും കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അത് വേണ്ട, കൃത്രിമമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊന്നും വേണ്ട, സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഇതുവരെയും ഒന്നും ഉണ്ടായില്ലെന്ന്. ഞാൻ പറഞ്ഞു, സാരയില്ല ഇനി ശ്രമിച്ചാലും ഓക്കെ ആണല്ലോ എന്ന്. ആഹാ അപ്പം നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ വരുമോ? നിനക്ക് നാണമൊന്നുമില്ലേ? അല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഞാനിത് നാണിക്കേണ്ടത്? നിങ്ങൾ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം, അല്ലാതെ ഞാൻ നാണിച്ചിട്ട് എന്താ കാര്യം? ചെക്കന് പൊട്ടേന്ന് വിരിഞ്ഞില്ല, എന്തെല്ലാം കാര്യങ്ങളറിയാം. അപ്പം ഞാൻ പറഞ്ഞു, പണ്ടത്തെ ആൾക്കാരെ പോലല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല വിവരമുണ്ട്. ആ അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് കളിതമാശകളൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നോട് ചേർന്നിരുന്ന് ചിരിച്ചു. അച്ഛൻ പണ്ടത്തെ ആളൊന്നുമല്ല, ഭയങ്കര ശക്തിമാനായിട്ട് മാറി, ഒരു പ്രശ്നവുമില്ല. ആ ഒരു പുതിയ സ്ഥാപനം വലിയ വലിയ ഉയരത്തിലെത്തണമെന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ കയറി അങ്ങ് മേയുകയാണ്. പല പല സെമിനാറുകൾ യാത്രകളൊക്കെ ആയിട്ട് പുള്ളി ബിസിയായി. ആ സമയത്തെല്ലാം എന്നോട് പറയും, എടാ ഞാനില്ലാത്തപ്പോഴെല്ലാം നീ ഇവിടെ വന്ന് ചിറ്റമ്മയ്ക്ക് കൂട്ടു കിടക്കണം, അല്ലെങ്കിൽ അവളെയും കൊണ്ട് നീ നിൻ്റെ ഫ്ലാറ്റിൽ പോയി കിടക്കണം എന്ന് പറയും. അയ്യോ ഫ്ലാറ്റിലൊന്നും പറ്റില്ല, അതെന്താടാ നീ ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് രഹസ്യമായിട്ട് പാർപ്പിച്ചിട്ടുണ്ടോ, അതോ വേറെ എന്തെങ്കിലും തരികടയുണ്ടോ എന്നൊക്കെ ചിറ്റമ്മ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, എനിക്ക് തനിയെ താമസിക്കുന്നതാണ് ഇഷ്ടം. ആ ഒറ്റ പോരാടൻ, ആരും അവൻ്റെ അടുത്ത് ചെല്ലുന്നതോ ഒന്നും എന്നെ ഇഷ്ടമല്ല, എന്തൊരു സ്വഭാവമാണിത് എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം കേൾക്കണോ, ഇവനോട് പറയുകയാണ്, എന്താ നിങ്ങൾ കുട്ടികളുണ്ടാകുന്നത്, എന്താ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാഞ്ഞത്, ചികിത്സിക്കാഞ്ഞത്, ഇനി നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും, നിങ്ങൾ ചികിത്സിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, എടാ നീ അങ്ങനെ പറഞ്ഞോ? ആ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന്. അപ്പം നിനക്ക് ഞങ്ങൾക്ക് ഇനി ഒരു കുട്ടികളുണ്ടാകുന്നതിൽ പ്രശ്നമൊന്നുമില്ലേ? ആ എനിക്കെന്ത് പ്രശ്നം, ഇത്രയും നാളും നിങ്ങൾ എന്നെ കാണാൻ ജീവിക്കായിരുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് 10 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ അത് കൊള്ളാം, എനിക്കെന്തായാലും വേറെ കുട്ടി വേണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞു, സ്വാഭാവികമായിട്ടും
ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു കരാർ അടിസ്ഥാനത്തിലാണ് പോയത്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും കൊള്ളാം, ഉണ്ടായില്ലെങ്കിലും കൊള്ളാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. എന്തായാലും അപ്പോൾ ചിറ്റം പറഞ്ഞു, ആ ഇവൻ പറഞ്ഞത് ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്യണമെന്നാണ്. അങ്ങനെയൊക്കെ വേണോടി, ഇവൻ വെറുതെ വട്ടു പറയാന്ന് പറഞ്ഞു. ഞാൻ പറയും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്ന നമുക്കതിന് കുഴപ്പമൊന്നുമില്ല, ചിറ്റമ്മയ്ക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലോ. അപ്പാച്ചൻ പറഞ്ഞു, ആ അത് കൊള്ളാം, നിൻ്റെ ചിറ്റമ്മയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഞാനാണെങ്കിൽ പടുക്കഴവനും അടിപൊളി, അപ്പം പിന്നെ നല്ല കാര്യമായി എന്ന് പറയും. ഞാൻ പറഞ്ഞ ചങ്ങനല്ല, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഓ അതൊന്നും വേണ്ടടാ, അതൊക്കെ ഇനി അധികം പറ്റാണ്, നീ അവിടെ ഉണ്ടല്ലോ എൻ്റെ മകനായി, അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവും പണ്ട് തോന്നിട്ടില്ല, ഇപ്പോഴും തോന്നിട്ടില്ല, ഇപ്പോഴാണെങ്കിൽ ഇനിയൊരു കുട്ടിയുടെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് വിരോധമൊന്നുമില്ല കേട്ടോ, ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ, എനിക്കത്ര പോസിറ്റീവ്നെസ് ഒന്നും തോന്നുന്നില്ല, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്ക് വലിയ കാര്യം തന്നെയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിറ്റമ്മ പറഞ്ഞു, ഇവന് താല്പര്യമുണ്ട്, ഇവൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഏട്ടാ, ഒന്ന് പോടി, അവൻ വെറുതെ തന്നെ വട്ടിളക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആ സംഭാഷണം വഴിതിരിച്ച് വിട്ടു. പിന്നീട് അടുത്ത ദിവസം തന്നെ പുള്ളിക്കാരന് ടൂറ് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൂട്ടുകടക്കാൻ ചെന്നു. ചിറ്റമ്മയാണെങ്കിൽ വൈകുന്നേരം സാമ്പാറും ചോറും ഒക്കെ വെച്ച് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, രാത്രി ചോറില്ലടാ നമ്മൾ കഴിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി മതി. ഓ ഈ ചെക്കനെ കൂടെ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. അത് ഞാൻ കഴിച്ചു, ചിറ്റമ്മ ചോറാണ് കഴിച്ചത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ശരിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓ ഇത്രയും വർഷം ഒന്നിച്ച് താമസിച്ചിട്ട് ഇപ്പോഴാണ് കുട്ടികൾ വേണമെന്ന് സീരിയസ് ആയിട്ട് തോന്നിയത്. അതല്ലടാ, നീ പറഞ്ഞപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ആ പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ. അതെന്താ? ഓ പറഞ്ഞിട്ടൊരു കാര്യമില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി അർത്ഥം വെച്ച് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? എടാ നീ എൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മകൻ്റെ സ്ഥാനം അങ്ങ് മാറ്റി നിർത്ത്, എന്നിട്ട് ഫ്രണ്ട് പോലെ എന്നോട് പറ, എന്താ സംഭവം, എന്തിനു ചിരിച്ചത്? എടാ നിൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്യൂസ് ആയിരിക്കണം, ഇപ്പോൾ ഒന്നുമില്ല, കാറ്റ് വരുന്നെന്ന് പറയലേ അതുപോലെയാണ്. ആ അപ്പോൾ കൊറോണ വന്ന് ഇത്രയും ഗുരുതരാവസ്ഥയായപ്പോൾ അങ്ങനെയും കൂടെ ഒരു കാര്യം സംഭവിച്ചു. അതല്ലടാ, അതിന് മുമ്പേ പോയതാണ്, കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ്, രണ്ട് മൂന്നാല് വർഷമായി, ഒന്നുമില്ല മോനേ എന്ന് പറഞ്ഞു. ഞാനിപ്പം കളിയാക്കി ചിരിച്ചു. അപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞു, ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാര്യം നിൻ്റെ അച്ഛനും ഞാനും തമ്മിൽ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നപ്പോഴില്ലേ കുട്ടികൾ വേണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ശരിക്കും ഇങ്ങനെ അരയന്നെ പിടകളെ പോലെ നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ കുട്ടികളൊക്കെ വേണമെന്ന്. നീ കൂടി വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലായത്. പിന്നെ നീ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരമ്മയുടെ സ്വഭാവമൊക്കെ എനിക്ക് കൈവന്നെന്ന് തോന്നുന്നു എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. എന്തായാലും അച്ഛന് എല്ലാ കാര്യങ്ങളും ഫ്യൂസായ നിലയ്ക്ക് എനിക്ക് കുട്ടികളുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലൊന്നും പ്രശ്നമില്ല, നല്ല ചികിത്സ നടത്തുകയാണെങ്കിൽ, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ മരിച്ച ഭർത്താവിൽ നിന്ന് പോലും കുട്ടികളുണ്ടാകാനുള്ള സാങ്കേതികവിദ്യയുണ്ട്, പിന്നാണോ എന്നുള്ള രീതിയിൽ ഞാൻ ചിറ്റമ്മയോട് പറഞ്ഞു. ചിറ്റമ്മയ്ക്ക് പതുക്കെ ഇളക്കം തട്ടി തുടങ്ങി. ഞാനും എന്തിനാണ് അവർക്കൊരു കുട്ടി ഉണ്ടാകണം പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വെറുതെ ഇങ്ങനെ നരകിച്ച് പോകണ്ടല്ലോ, ഒരു കുട്ടി ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാനും മുൻകിയെടുത്തത്. പിന്നീട് ചിറ്റമ്മ അച്ഛനോട് പറയാൻ തുടങ്ങി. അച്ഛനോട് ചോദിച്ചു, നിനക്ക് എന്തിനെ കേടാടെ പ്രായമായപ്പോഴേക്കും എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, ഇപ്പം ഞാനും സപ്പോർട്ടില്ലേ, മകൻ പറഞ്ഞത് നിങ്ങളനുസരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാം, ഇനി ഒരു ചാൻസ് ഉണ്ടോ എന്ന്, ഇനി ചാൻസ് ഒന്നും ഇല്ലെങ്കിൽ നീ എന്നെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിട്ട് വരാൻ. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴില്ലേ ചിറ്റമ്മയ്ക്കാണ് ശരിക്കും പ്രശ്നം. ഈ അണ്ടവാഹിനിക്കുഴലില്ലേ, അതിൽ തടസ്സമുണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാതിരുന്നത്. പിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫ്യൂസായ എൻ്റെ അച്ഛനില്ലേ, അച്ഛൻ്റെ കൗണ്ടുകളൊക്കെ ശരിക്കും നോർമൽ, യുദ്ധം ചെയ്യാൻ മാത്രം കൗണ്ടുകളുണ്ട്. ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പം അവർ പറഞ്ഞു, ചെറിയൊരു ഓപ്പറേഷനുണ്ട്, അത് ചിറ്റമ്മയ്ക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അച്ഛനും മറ്റു ബലഹീനതകൾക്ക് മരുന്ന് കഴിക്കണം, അതോടുകൂടി നമുക്ക് ഓക്കെ ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ കാര്യം നോക്കാം, ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ശരിയാക്കിയെടുക്കാം, ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ആകാം എന്നുള്ള കാര്യം പറഞ്ഞു. അതോടുകൂടി എല്ലാവർക്കും ഒരു പുതു പ്രതീക്ഷ കൈവന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ചിറ്റമ്മയുടെ കാര്യങ്ങളൊക്കെ ആദ്യം ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി. കീഹോൾ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ സർജറി കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ ചിറ്റമ്മ കുറച്ചുകൂടി യങ് ആയതുപോലെ ഒരു 18-കാരിയെ പോലെ ആയി ശരീരമൊക്കെ. ആ കൂടി ഒരു പ്രസരിപ്പും മിനിപ്പും തുടിപ്പും ഒക്കെ. ഞാനും കൂടി അത്ഭുതപ്പെട്ടു പോയി, ഇവരെത്രയും സുന്ദരിയായത് എങ്ങനെയാണെന്നും.
എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള രാത്രി ഞാൻ ചോദിച്ചു, അല്ല ചിറ്റമ്മ ഇങ്ങനൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ശരിയാകുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ട്രൈ ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്നോട് പറയുമെന്ന്. ആ എന്തായാലും ഞാൻ നിന്നോട് പറയാം, ഇത്രയും നാളും നീ എൻ്റെ കൂടെ നിന്നല്ലേ, നിന്നോടത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. 10-15 സെക്കൻഡിനുള്ളിൽ അവസാനിക്കൊരു ബന്ധമായിട്ട് മാറി. ഞാൻ ഓർത്തു, പുള്ളിക്കാരൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മരുന്നൊക്കെ കഴിച്ച് പഴയതുപോലൊരു ബന്ധമായിരിക്കുമെന്ന്. പക്ഷേ ഇതങ്ങനല്ല മോനെ, കാര്യങ്ങളൊക്കെ നാമമാത്രമായിട്ട് മാത്രമേ ഉള്ളടാ. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ കുട്ടികളുണ്ടാകാൻ സാധിച്ചേക്കും, അതിൽ പ്രശ്നമൊന്നുമില്ല, സ്വാഭാവികമായിട്ടുണ്ടായേക്കാം. പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന കാര്യമാണ് നടക്കുന്നത്. എന്താ ചിറ്റമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കറിയാമോ, ഒന്നും വേണ്ട, ഒന്നുമില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു, ഞാൻ സമാധാനിച്ചതാണ്. പക്ഷെ പിന്നെയും തൊട്ടും തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിലെ മോഹങ്ങൾ നന്നായിട്ട് ഉണർന്നടാ. അതിപ്പോൾ ഒരു രീതിയിലും കരയ്ക്കാൻ പറ്റുന്നില്ല. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം, നിനക്ക് ഒരു സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്ത്രീയുടെ മോഹങ്ങളെക്കുറിച്ചോ ദാഹങ്ങളെക്കുറിച്ചോ അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചിട്ടോ നിനക്കൊന്നും അറിയില്ല. നീ എന്തെങ്കിലും ഒരു ഭർത്താവായി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് വരിക പോവുക ഇത്രയല്ലേ ഉള്ളൂ, അവന്മാർക്ക് അവരുടെ കാര്യം, സ്ത്രീകളുടെ എന്ത് കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അന്തപ്പെട്ടു പോയി. ഇത്രയൊന്നും തുറന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ശരിയാണ്, എനിക്ക് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ എൻ്റെ ഫ്ലാറ്റിലേക്കൊന്നും കൊണ്ടുവരാൻ മാത്രമുള്ള ധൈര്യം എനിക്കുണ്ടായിട്ടില്ല. ചില പിടിവലികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നിനക്കിതിൽ മറുപടി ഒന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. കാര്യം, ഈ കാര്യത്തെക്കുറിച്ച് നിനക്ക് വിവരമില്ല. പിന്നെ വെള്ളത്തുണ്ടോ മറ്റോ കാണുന്നവരെ വല്ലേ ഉള്ളൂ നിങ്ങൾ കാണുങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഓ, അങ്ങനൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ, അപ്പോൾ നിനക്ക് അനുഭവം ഉണ്ടല്ലേ, പെണ്ണുങ്ങളെ കൊണ്ട് നീ ഫ്ലാറ്റിൽ കയറാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അങ്ങനെ പറയാതെ, അങ്ങനൊന്നുമില്ല, എന്തായാലും മറ്റുള്ളവർ പറഞ്ഞു കേട്ടും, നമ്മൾ ഈ തുണ്ടൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ മനസ്സിലാണെങ്കിലും എന്ന് പറഞ്ഞു. മനസ്സിലെ അനുഭവമല്ല മോനെ പ്രാക്ടിക്കൽ, പ്രാക്ടിക്കൽ അനുഭവം വേറെയാണ്. മനസ്സിൽ കണ്ടതുപോലെയല്ല ജീവിതം എന്ന് പറഞ്ഞ് എൻ്റെ കവളിൽ നിന്നുള്ളി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ എന്നാൽ നീ പോയി കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയി. പക്ഷേ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ ചിറ്റമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു, ശരിയായിരിക്കും, ഒരു സ്ത്രീക്ക് എന്തെല്ലാം വികാര വിചാരങ്ങൾ കാണും, ആണുങ്ങൾക്ക് വേറൊരു തരം വികാരമാണ്, സ്ത്രീകളെ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പുരുഷന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പാടായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും പാതി വഴിക്ക് തുടങ്ങി 30 സെക്കൻഡിൽ അവസാനിക്കുന്ന എൻ്റെ അച്ഛനുമായുള്ള ബന്ധം ഓർത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിറ്റമ്മയോട് വല്ലാത്ത സഹതാപം തോന്നി. പാവസ്ത്രീ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞത് ഞാനാണ്. ഉറങ്ങിക്കിടുന്ന ആളെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് സദ്യയില്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. എന്തൊരു കഷ്ടമാണിത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ഓർത്തു, ഞാനെന്താണ് ചെയ്തത്, ഒരു കുട്ടി ഉണ്ടാണെന്നാണ് പറഞ്ഞത്. അതിപ്പം ഈ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടന്നില്ലെങ്കിലും ഉണ്ടാകും, നന്മയുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. ആ സമയത്തിൻ്റെ മുറിയിൽ ഒരു മുട്ടി കേട്ട് വാതിലില്ലേ. അപ്പോൾ ഞാൻ പോയി വാതിൽ തുറന്നു. നൈറ്റി ഇട്ട് അഴിഞ്ഞുരിഞ്ഞ് മുടിയുമായി ചുവന്ന കണ്ണുകളുമായി ചിറ്റമ്മ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി കരഞ്ഞുവെന്ന്. അപ്പോൾ പുള്ളിക്കാരി അകത്തേക്ക് കയറി വന്നു. എൻ്റെ കട്ടിലിരുന്നിട്ട് ചുമ്മാ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ചിറ്റമ്മയ്ക്ക് എന്ത് പറ്റി, ഇത്ര നേരം വരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന്. അപ്പോഴുണ്ട് വായിൽ നിന്നും എന്തോ ഒരു മണം വരുന്നു. ഞാൻ ചോദിച്ചു, മദ്യപിച്ചോന്ന്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഇത്തിരി വൈനെടുത്ത് കുടിച്ചെന്ന്. ഏ, വൈനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ വൈനിടുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിറ്റമ്മയ്ക്ക് കുടിക്കുമെങ്കിൽ പിന്നെ എനിക്കെന്താ കുടിക്കാൻ, പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പോയി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈൻ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ചിറ്റമ്മ പിന്നെയും കരഞ്ഞു, എന്തിനു കരയുന്നത്, ഓ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പ്രേമിച്ചു വന്നേ, പിന്നെ എനിക്ക് പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു എൻ്റെ കൂടെ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, നീ നിൻ്റെ തന്തയെ ഉപേക്ഷിച്ച് പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെറുതെ എനിക്ക് രാത്രി ആവശ്യമില്ലാത്ത ഓരോ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ തോളിൽ കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. പിന്നെയും പുള്ളിക്കാരി എന്തൊക്കെയോ പറഞ്ഞു, കുറച്ചിലേക്ക് കേട്ട പോലെയാണ് സംസാരിച്ചത്. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ തോളിൽ കൂടി ഇട്ടിരിക്കുന്ന കൈയില്ലേ, അതിലാണെങ്കിൽ ഒരു കൈ കൊണ്ട് തടവാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഈ ഒരു പ്രവൃത്തി തുടരുന്നുമുണ്ട്. ഞാനും എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. ആകെ കൂടി ഒരു രസം പിടിക്കുമല്ലോ പൈനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പുള്ളിക്കാരി എൻ്റെ കൈ പിടിച്ച് താഴേക്കൊരു അമർത്ത് ഞാൻ ഞെട്ടിപ്പോയി. എന്താ ചിറ്റമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റമ്മയ്ക്ക് പിന്നെ മറുപടി ഒന്നുമില്ല. ചിറ്റമ്മ എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നെ കട്ടിലേക്ക് പിടിച്ച് ഒരു തെള്ളായിരുന്നു.
എന്നിട്ട് ചാടിക്കേറിയ അഭ്യാസിയെ പോലെയായിരുന്നു പുള്ളിക്കാരുടെ പെരുമാറ്റം. ഞാൻ പറഞ്ഞു, ചിറ്റമ്മ പൂസാണ്, വേണ്ട വേണ്ട എന്ന്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എത്ര മദ്യപിച്ചാലും എന്ത് കഴിച്ചാലും എൻ്റെ ബോധം പോകില്ല മോനെ, ഇത്തിരി ബാലൻസ് പോകും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ ദേഹത്തേക്ക് അമർന്നു. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട ചിറ്റമ്മ, ഒന്ന് എഴുന്നേറ്റിരുന്നെന്ന്. ഇല്ലടാ, ഞാൻ എഴുന്നേറ്റിരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൻ്റെ കൂടെയാണ് ഇന്ന് രാത്രി മുഴുവനും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടീഷർട്ടിൻ്റെ അവിടേക്ക് കൈകൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, വേണ്ട ഇത് അധികപ്പറ്റാണെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഏതാണ് അധികപ്പറ്റ്? വെറുതെ ഇരുന്ന എൻ്റെ ഉള്ളിലേക്ക് മോഹങ്ങളൊക്കെ തള്ളിവിട്ടത് നീയാണ്, അത് പരാജയപ്പെട്ടു. അങ്ങനെയായപ്പോൾ ഇത്രയും സുന്ദരക്കുട്ടപ്പനായി നിന്നെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനാണ് വെറുതെ വിടുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ബന്ധം പറഞ്ഞിട്ട് വെറുതെ അലുകുലത്തുകൾ ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ രാത്രി എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു. ചിറ്റമ്മ ഇതൊന്നും ശരിയല്ല. ഓ ശരി, നീ അന്നും ഇണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിൻ്റെ വായിൽ നിന്ന് വരുന്ന വീഞ്ഞിന് ഒരു പ്രത്യേക ഗന്ധമാണ് കുട്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ലോക്ക് ചെയ്തു. മാഡം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാനാണെങ്കിൽ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല. അപ്പോഴേക്കും വേറൊരു രീതിയിലേക്കായി അവരുടെ പ്രകടനങ്ങൾ. പിന്നീട് എനിക്ക് പെട്ടെന്ന് അവരുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കേണ്ടി വന്നു. ഒരു വൈദ്യുത സ്പർശനം അകത്തേക്ക് കടത്തിവിടുന്ന പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ, ലഹരിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ശരിയും തെറ്റുമൊന്നും അറിയേണ്ടി വന്നില്ല. അപ്പോഴേക്കും ആറാട്ടിന് തൃക്കൊടി ഏറ്റങ്ങ് തുടങ്ങി. നീ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അതിലെ പ്രധാന ഐറ്റം ഞാനങ്ങെടുക്കുകയാണ്. മേൽക്കോയ്മ, പെണ്ണുങ്ങൾ മേൽക്കോയ്മ എടുക്കുന്നു, ആണുങ്ങൾ അടഞ്ഞൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനാണ് ഇവിടെ പടക്കുതിര, നീ വെറുമൊരു കടിഞ്ഞാണ് മാത്രമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ അലർച്ച. എനിക്ക് മനസ്സിലായി, ഇവർ ചെറിയ രീതിയിൽ ഒരു സ്ത്രീയല്ല, വലിയ വലിയ പർവ്വതങ്ങൾ താണ്ടി വന്നൊരു സ്ത്രീയാണ്. അത്രയ്ക്കും മനോഹരമായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. അതോടുകൂടി ആ രാത്രി ഞങ്ങൾക്ക് മനോഹര രാത്രിയായി മാറുകയായിരുന്നു. പിന്നീട് ബോധമൊക്കെ വന്നു, വയനടിച്ചതല്ലേ, ഇത്തിരി കഴിഞ്ഞപ്പോൾ പോയി. പക്ഷേ രണ്ടു പേർക്ക് യാതൊരു കുറ്റബോധമില്ലായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ പരസ്പരം നോക്കി കുറേയധികം ചിരിച്ചു. രണ്ടാനമ്മയും മകനും എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ. നമ്മൾ രണ്ടുപേരും ശരിക്കും മാനസ സരസിലെ ഇണ അരണ്യങ്ങളല്ലടാ കുട്ട എന്ന് പറഞ്ഞു. അന്ന് പിന്നെ പറയണ്ടല്ലോ, പല പല ഘട്ടങ്ങളായിട്ട് പല പല ചാലുകളും ഞങ്ങൾ നീന്തിക്കേറി എന്ന് പറയാം. പക്ഷേ വിദ്യാഭ്യാസം രാവിലെ ആയപ്പോഴേക്കും കുറ്റബോധമുണ്ട്, എന്നാലും അതൊന്നും മേശയില്ല. പുള്ളിക്കാരെ പറഞ്ഞു, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും സംഭവിച്ചു സംഭവിച്ചു, ഇനിയിപ്പോൾ എൻജോയ് ചെയ്യാം. പുള്ളിക്കാരൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ലോകം എന്ന് പറഞ്ഞു. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയൊരു പാമ്പൻ പാലം പണിയുകയായിരുന്നു മാഡം. വളരെ രസകരമായ ഒരു ബന്ധം, ആരും പറയാതെ അച്ഛൻ പോലും അറിയാതെയുള്ള ഒരു ബന്ധമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എൻ്റെ രണ്ടാനമ്മ ഗർഭിണിയായി, അവരുടെ ചികിത്സ ഫലിച്ചെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അച്ഛനും സന്തോഷത്തിലാണ്, എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസം എല്ലാം ഒന്ന് ശരിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ മോനെ ചക്കരെ, ഞാനൊരു നഗ്ന സത്യം പറയാം, ഈ കുട്ടി നിൻ്റെ അച്ഛൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നില്ല, നിൻ്റെ കുട്ടിയാണെന്ന്. ഏ ചിറ്റമ്മ എന്തേ പറഞ്ഞത്? അത് പിന്നെ ആണും പെണ്ണും കൂടെ ആയിക്കഴിയുമ്പോഴേ കുട്ടി ഉണ്ടാകില്ലേ, നീരാണ് ഞാനൊരു പെണ്ണ്, അതുകൊണ്ട് ഈ കുട്ടി നിൻ്റെ കുട്ടി. പക്ഷേ ഈ കുട്ടിയുടെ കാര്യം നമ്മൾ ആരോടും പറഞ്ഞില്ല, നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കും എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓരോ ദിവസം പുള്ളിക്കാരിയുടെ ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുകയാണ്. എൻ്റെ അച്ഛൻ്റെ സന്തോഷവും പറയാൻ അതീതമായ കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ കുറ്റബോധമാണ്. പുള്ളിക്കാരിക്ക് യാതൊരു പ്രശ്നവുമില്ല, കൂളാണ്. എനിക്ക് കിടന്നിട്ട് ടെൻഷനോ മറ്റോ ആണ്, ഉറക്കം വരുന്നില്ല, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ മെയിലയച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കത്തുകൾ വരാറുണ്ട്. ഇതിനെയൊന്നും കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. രണ്ട് പുരുഷന്മാരുടെ കൂടെ ഒരു സ്ത്രീ കഴിയുന്നു, അതിൽ രണ്ടു പേരുടെ സജീവമായ ബന്ധമുണ്ട്, അതിൽ ആരുടെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തൽക്കാലം ഡി എൻ എ ടെസ്റ്റ് മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാനമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോഴേക്കും പലയിടത്തും സംഭവിക്കുന്ന കഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് തുടരേണ്ട ഒരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാണിച്ചത് കാണിച്ചു, നടന്നത് നടന്നു, പോയത് പോയി, വന്നത് വന്നു. അങ്ങനെ വിചാരിച്ചിട്ട് ഇനി അവർ ഗർഭിണിയാണ്, അവർക്കൊരു കുട്ടി ഉണ്ടാകും, അവർ ജീവിച്ചോട്ടെ. അതിനിടയ്ക്ക് ഒരു കാമുകൻ്റെ ഭാവം അണിഞ്ഞ് നിങ്ങൾ ഇനി അവരുടെ ജീവിതത്തിൽ കയറി ചെല്ലാതിരുന്നാൽ മതി. ഒരു മകനായിട്ട് മാത്രം ചിന്തിക്കുക, ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാകും, അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചിന്തിക്കുക. അവരും ചിലപ്പോൾ അമ്മയായി കഴിയുമ്പോഴേക്കും ഈ തലകെട്ട് നിർത്താൻ ചാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരിക. കാരണം നിനക്ക് വേറൊരു ജീവിതമുണ്ട്, ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്.
അപ്പോൾ രണ്ടാലാമയായിട്ടുള്ള ബന്ധം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ റിസ്ക് ഒന്നുമില്ല. അച്ഛൻ പ്രതിഷ്ഠിക്കുകയാണ്, ട്രീറ്റ്മെൻറ് നടത്തുന്നുണ്ട്. ഒരു കുട്ടി ഉണ്ടായത് ആരും ഇവിടെ സംശയിക്കത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിലിപ്പോൾ വലിയ കുറ്റബോധമോ ഉറങ്ങാതെ നിന്നിട്ടൊന്നും കാര്യമില്ല. സിമ്പിളായിട്ട് മാനേജ് ചെയ്യുക. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ആ സ്ത്രീക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അവരെന്തായാലും നിനക്ക് പാരയായിട്ടൊന്നും ആകുകയോ അല്ലെങ്കിൽ മറ്റു കത്തുകളെ പോലെ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കൂളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഉറക്കമൊഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ വെറുതെ നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നല്ലാതെ ഇതിൽ സാങ്കേതികമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കുറ്റബോധം തോന്നിയത് നല്ലതാണ്. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കുക. ഉത്തരവാദിത്തമുള്ള ഒരു സഹോദരനായിട്ട് മാറുക, നല്ലൊരു മകനായിട്ട് ജീവിക്കുക, അതിന് ശ്രമിക്കുക, അത്രയും മതി.